പത്രം വായിച്ചിരുന്ന് നേരം പോയതറിഞ്ഞില്ല. ആ ഒത്തിരി പേരൊരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാം. അതായത് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ അവകാശം സ്ഥാപിച്ച് കിട്ടുന്നതിനെ പറ്റിയാണ് സംശയം. സാധാരണഗതിയിൽ ഒട്ടുമിക്ക ബാങ്കുകളും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നോമിനിയെ വയ്ക്കാറുണ്ട്. അങ്ങനെ ഒരു നോമിനിയുടെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് അക്കൗണ്ടിൻ്റെ അവകാശം നോമിനിക്ക് തന്നെ വന്നു ചേരും. ചില അക്കൗണ്ടുകൾ ജോയിൻ്റ് അക്കൗണ്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ മരണപ്പെട്ട വ്യക്തിയുടെ പേര് നീക്കം ചെയ്ത് കിട്ടാൻ ജീവിച്ചിരിക്കുന്ന അക്കൗണ്ട് ഹോൾഡർ ബാങ്കിനൊരു അപേക്ഷ നൽകിയാൽ മതി. അപേക്ഷയോടൊപ്പം മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്യണം. രേഖകളിൽ നിന്ന് മരണപ്പെട്ട വ്യക്തിയുടെ പേര് നീക്കം ചെയ്ത് ആവശ്യമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നോമിനിയില്ല, ജോയിൻ്റ് അക്കൗണ്ടും അല്ല എന്നതാണ് അവസ്ഥയെങ്കിൽ മരണപ്പെട്ട ആളുടെ അവകാശികൾക്കായിരിക്കും മേൽപ്പറഞ്ഞ അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക. അതിനായി ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് ചില രേഖകൾ കൂടെ കരുതാൻ മറക്കരുത്. ഒന്ന്, ഡെത്ത് സർട്ടിഫിക്കറ്റ്. വ്യക്തി മരിച്ച വിവരം കാണിച്ച് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ നൽകുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. രണ്ട്, പിന്തുടർച്ച അവകാശം സ്ഥാപിക്കുന്ന രേഖ. അത് ലഭിക്കുക താലൂക്ക് ഓഫീസിൽ നിന്നാണ്. അതാത് വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർ മുഖേനയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തി തദ്ദേശീയർ തന്നെയായ രണ്ട് സാക്ഷികളുടെ കൂടെ സാന്നിധ്യത്തിലായിരിക്കും തഹസീൽദാർക്ക് ശുപാർശ ചെയ്യുക. അപേക്ഷയും ശുപാർശയും ലഭിച്ച ശേഷമാണ് തഹസീൽദാർ പിന്തുടർച്ച അവകാശം ഉറപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൂടെ ബാങ്കിൽ ഹാജരാക്കുമ്പോഴാണ് അവകാശിയുടെ അല്ലെങ്കിൽ അവകാശികളുടെ പേരിലേക്ക് മരിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലെ തുക കൈമാറുകയുള്ളൂ. അവകാശികൾക്കെല്ലാവർക്കും തന്നെയോ അവകാശികൾ ഉത്തരവാദിത്തപ്പെടുത്തിയ വ്യക്തിക്കോ ബാങ്ക് മാനേജർ തുക കൈമാറ്റം ചെയ്യും. മറ്റൊരാളുടെ പേരിലേക്ക് ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാറില്ല, ക്ലോസ് ചെയ്യുകയാണ് പതിവ്. കാശിൻ്റെ കാര്യം അറിഞ്ഞല്ലോ, ഇനി അടുത്ത ആഴ്ച.